മാഞ്ഞൂർ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി. ഒരു ദിവസം തന്നെ 100-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 230-ലധികം പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 13-14 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രതിരോധ നടപടികൾ കർശനമാക്കിയിട്ടുമുണ്ട്. കോവിഡ് രോഗികളുടെ എണ്ണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കിയ കർശന പരിശോധനകളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ 13-14 വാർഡുകളിൽ സി ആർ പി സി 144 അധിക നിയന്ത്രണങ്ങളും നടപ്പിലാക്കി. മാഞ്ഞൂർ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പഞ്ചായത്തിലെ 13-14 വാർഡുകളിൽ 144 പ്രഖ്യാപിച്ചു. 13-ാം വാർഡിൽ ഒരാഴ്ചകളിൽ 3 പേർ കോവിഡ് ബാധിതരായി മരണപ്പെട്ടിരുന്നു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി നിലവിൽ 230-ലധികം ആളുകളാണ് കോവിഡ് ബാധിതരായി ചികിത്സയിൽ കഴിയുന്നത്. സിഎഫ്എൽ ടി സി സെൻറ്റർ, ഡി സി സി, കോവിഡ് പരിശോധനാ ക്യാമ്പുകൾ കൂടാതെ മറ്റ് പ്രതിരോധ നടപടികളും ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചെങ്കിലും ജനങ്ങൾ വേണ്ട വിധത്തിൽ ദുരന്തത്തെ നേരിടുവാൻ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ പറഞ്ഞു. നമ്മൾ ജനങ്ങൾക്ക് ഇപ്പം നമ്മൾ നിരന്തരമായിട്ട് അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. ആ തരത്തിലുള്ള ശരിക്കും ഒരു ബോധവൽക്കരണം ഇനിഞ്ഞാന്ന് മുതൽ നമ്മൾ തുടങ്ങിയതാണ്. അതോടൊപ്പം തന്നെ നമ്മളിപ്പം എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരോടും ഇതിപ്പം പിന്നെ ആശുപത്രി വരുന്നവരോടും ഒക്കെ ആ ഇതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ആൾക്കാർക്ക് എന്താന്ന് പറഞ്ഞാൽ ഇതിനോടൊരു പേടിയില്ലായ്മയുണ്ട്. ഇപ്പോഴും നമ്മൾ ഇത്രയെല്ലാം ഇപ്പം 144 നമ്മുടെ പഞ്ചായത്തിൽ 13-14 വാർഡിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും ജനങ്ങൾ അത് ഗൗരവത്തിൽ എടുക്കുന്നില്ലെന്നുള്ളത് വളരെ വസ്തുതയാണ്. കാരണം ഇപ്പോഴും കടകളിലൊക്കെ ചെന്ന ആൾക്കാരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുക. കൂട്ടം കൂടി നിൽക്കരുത്. അത്യാവശ്യ സാധനം വേണമെങ്കിൽ ഇപ്പം തീർച്ചയായിട്ടും പിന്നെ കടക്കാരുടെ നമ്പർ മേടിച്ചിട്ട് അവരോട് വിളിച്ച് പറഞ്ഞാൽ സാധനം എടുത്ത് വെളിയിൽ വെച്ച് കൊടുത്തോ അല്ലെങ്കിൽ അവർ വീടിൻ്റെ പടിക്കെ കൊണ്ടുപോയാണെങ്കിലും കൊടുക്കും. ആ തരത്തിലേക്ക് ജനങ്ങൾ ആ തരത്തിലേക്ക് ഇങ്ങോട്ട് ഒരു ഇത് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി പോലീസിന്റെ സേവനവും ഗ്രാമപഞ്ചായത്ത് തേടിയിട്ടുണ്ട്. ജനങ്ങളെ രോഗപ്രതിരോധത്തിനായി ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി വാർഡുകൾ തോറും അനൗൺസ്മെന്റും നടക്കുന്നുണ്ട്. കൂടാതെ ജാഗ്രതാ സമിതികളും ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് വൈസ് പ്രസിഡന്റ് സണ്ണി മണിത്തൊട്ടിൽ പറഞ്ഞു. 14 വാർഡുകളിൽ നമുക്ക് അവിടെ ഒരു സമൂഹ വ്യാപനം രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ ആശാപ്രവർത്തകരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും അവിടുത്തെ ജനപ്രതിനിധികളെ മറ്റ് സന്നദ്ധ സംഘടനകളിലെ ആൾക്കാരെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ബോധവൽക്കരണം ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രാരംഭ നടപടിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ക്വാറൻറ്റൈൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, ടെസ്റ്റ് ഇവയ്ക്കൊക്കെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പഞ്ചായത്തിലെ 18 വാർഡുകളിലും ജാഗ്രതാ സമിതി വിളിച്ചു ചേർക്കുകയും ആശാവർക്കർമാരുടെയും അംഗൻവാടി പ്രവർത്തകരുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർക്കുവാനും ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടപടി സ്വീകരിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. അപ്പം നമുക്ക് നിലവിലെ ഒരു CFLTC ഉണ്ട്. ഈ CFLTCയിലെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 110 ബെഡാണ്. അപ്പോൾ ഇതിലിപ്പോൾ 86 പേര് നമുക്ക് ഫുള്ളായിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും നമ്മുടെ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പേഷ്യൻസാണ്. അപ്പോൾ ഇവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ മുഴുവനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം മറ്റു കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ വാർഡ് തലത്തിൽ നമ്മൾ ഇപ്പോൾ ജാഗ്രതാ സമിതികൾ, വാർഡ് തല സമിതി, അതുപോലെ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇവരെല്ലാവരും ഒരു പേഷ്യൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പേഷ്യൻ്റിൻ്റെ ഫസ്റ്റ് കോൺടാക്റ്റ്, സെക്കൻഡറി കോൺടാക്റ്റിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ഇവർ അതിൻ്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നമ്മൾ അവരെ പ്രത്യക്ഷത്തിൽ ലക്ഷണമുള്ളവരെ അന്നേരം തന്നെ ടെസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരെ നിരീക്ഷണത്തിന് ശേഷം ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാഞ്ഞൂർ പഞ്ചായത്തിലെ നിലവിലെ സാഹചര്യം മുൻനിർത്തി കൂടുതൽ കർശന നിയന്ത്രണങ്ങളും നടപടികളും സ്വീകരിക്കുവാനാണ് അധികൃതർ തയ്യാറെടുപ്പ് നടത്തുന്നത്. രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്ന സൂചനയുമാണ് അധികാരികൾ നൽകുന്നത്. പഞ്ചായത്ത് പരിധിയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും 13-14 വാർഡുകളിൽ 144 പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടും പൊതുജനം നിരത്തിലിറങ്ങുന്നത് കൂടുകയും വ്യാപാരശാലകളിൽ ചെറിയൊരു വിഭാഗം വേണ്ട വിധത്തിൽ സഹകരിക്കാതെ പോകുന്നതും മഹാമാരിയെ പ്രതിരോധിക്കാനും മറികടക്കാനുമുള്ള ശ്രമങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.